പരസ്യമായി ബി ജെ പിക്കാരുടെ പല നിലപാടുകളും ഇപ്പോൾ ഒരു മടിയും മറയും ഇല്ലാതെ പറയാൻ അവർ സന്നദ്ധത പ്രകടിപ്പിക്കുന്ന ഒരു ഘട്ടമാണ്. അവരുടെ ബി ജെ പിയുടെ ഒരു പല ഘട്ടങ്ങളിലെയും പ്രതികരണങ്ങൾ പരിശോധിച്ചാൽ കേരളത്തിൻ്റെ ഒരു പ്രബുദ്ധതയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി അത്യാവശ്യം വിഡിത്തം പറയുന്നത് അവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ, പക്ഷെ പലതും ഒരു ആസൂത്രണം ചെയ്യുമ്പോൾ കേരളമാണെന്നൊരു ബോധ്യം അവർക്കുണ്ടായിരുന്നു. പക്ഷേ യുദ്ധരീതിയിലൊക്കെ പറയുന്നത് പോലത്തെ എന്തും പറയാമെന്ന ഒരു ബോധ്യം പല നേതാക്കൾക്കും വന്നതും ഈ ഒരു പശ്ചാത്തലത്തിൽ വന്ന പല പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാണ്. തീർച്ചയായിട്ടും ശരിയാ. അതായത് ഹിന്ദു വിഭാഗത്തിലെ തീവ്രവാദികൾ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത ദിവസം തന്നെ ഒരു കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്ന മാധ്യമങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം തന്നെ പരിശോധിച്ചാൽ അത് വ്യക്തമാണ്. വളരെ കൃത്യമാണ്, കാരണം അവരും അതായത് ഹിന്ദു സമൂഹം മൊത്തമായി ഇതിനെ നമുക്ക് പറയാൻ കഴിയില്ല. അതെ, ഹിന്ദു വിഭാഗത്തിലെ ന്യൂനപക്ഷമായ ഒരു വിഭാഗം, പക്ഷെ അവർക്ക് താല്പര്യങ്ങൾ കൃത്യമായി അജണ്ട നിശ്ചയിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതോടൊപ്പം ഇവിടുത്തെ ഈ പറഞ്ഞ ക്രിസ്തീയ വിഭാഗത്തിലെ തീവ്രവാദികളായ ആളുകൾ, നമ്മൾ ക്രിസംഖികൾ എന്ന് പേരിട്ട് വിളിക്കുന്ന ആ വിഭാഗം, ഇത് രണ്ടും വളരെ പരിമിതമാണ്. ആ രണ്ട് പരിമിതമായ അംഗബലമുള്ള ടീം തമ്മിലുള്ള യോജിപ്പാണ്. പക്ഷെ അവർക്ക് യോജിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്തുകൊണ്ട്? നമ്മുടെ പരിസര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളൊക്കെ കേൾക്കുന്നത് ഒരു വേള മുസ്ലിം സമുദായത്തിൻ്റെ സ്ഥാപനങ്ങളെക്കാളുപരി ഈ അറ്റാക്ക് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ ക്രിസ്തീയ സ്ഥാപനങ്ങൾക്ക് നേരെയാണ്, ക്രിസ്തീയ വിശ്വാസികൾക്ക് നേരെയാണ്. പക്ഷെ അതൊക്കെ മാറുന്നിട്ട് ഇവിടെ പരിമിതമായ ഈ താല്പര്യത്തിന് വേണ്ടി പരസ്പരം അവർ ലക്ഷ്യം വെക്കുന്ന ചില താല്പര്യങ്ങളുണ്ട്, ആ താല്പര്യങ്ങളിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി നടത്തുന്ന വലിയ ശ്രമമാണ് ഇപ്പോൾ ഇതിൻ്റെ ഭാഗത്ത് നടന്നുകൊടുക്കുന്നത്. ഏതായാലും വലിയ ആശങ്ക തന്നെയാണ്, വലിയ പ്രയാസത്തിൽ തന്നെയാണ് നമ്മുടെ ആ പാരമ്പര്യം മുഴുവനും തകർന്ന് തരിപ്പണമായി കൊടുക്കുക ഓരോ ദിവസം കഴിയും തോറും. ഒരു അറസ്റ്റ് കൊണ്ട് ഇത്തരത്തിൽ പി സി ജോർജ് അടങ്ങുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റുമോ? പി സി ജോർജ് ഒരു പ്രത്യേക പിന്നെ പ്രതിഭാസമാണ് എന്ന് പറയാം. അതെ, കാരണം അദ്ദേഹം ഒരു വേള അദ്ദേഹത്തിന്റെ നിലപാട് എന്ന് പറയുന്നത് നിലനിൽപ്പാണ് എവിടെക്കാ കിട്ടുന്ന വെച്ചാൽ അവിടെ ഇപ്പോ പോപ്പുലർ ഫ്രണ്ടിനെ പൊതുവേദിയിൽ കയറി വിശുദ്ധ ഖുർആനിന്റെ സൂക്തങ്ങൾ പോലും ഉദ്ധരിച്ചുകൊണ്ട് ന്യായീകരിച്ച ആളാണ്. ആ ഒരു മനുഷ്യനാണ് ഇപ്പൊ നേരെ ഓപ്പോസിറ്റായി നമ്മൾ കാണുന്നത്. അപ്പോൾ കാര്യലാഭത്തിന് വേണ്ടി എവിടെയും പി സി ജോർജ് പോകും, ഏത് പിന്നെ ഹീനമായ ശ്രമവും അദ്ദേഹം നടത്തും. ഇപ്പം നമുക്കറിയാലോ കേരളത്തിലെ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ പിന്നെ അപഹസിച്ച വിരലെണ്ണാവുന്ന ചില ആളുകളൊക്കെ ഉണ്ട്, എം എം മണിയെ പോലെ ഉള്ള ആളുകളൊക്കെ ആ കൂട്ടത്തിലേക്ക് കൃത്യമായി എണ്ണാവുന്ന ആളാണ്. അയാൾക്ക് എവിടെയാ താല്പര്യം, ആ താല്പര്യത്തോടൊപ്പം നിൽക്കുക. ഇപ്പം നമുക്കറിയാലോ അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരാറ്റുപേട്ടയിലെ അവിടുത്തെ ജനങ്ങൾ ക്ലീനായി പുറത്താക്കി. സ്വാഭാവികമായും അവിടുത്തെ ഭൂരിപക്ഷമുള്ള സാമുദായിക ബലമുള്ളത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അതുവരെ അദ്ദേഹത്തെ കൊണ്ടു നടന്നോ അവരെ തന്നെ, അവിടുത്തെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളാണല്ലോ ഇദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ പ്രധാനമായ പങ്കുവച്ചത്. ഇപ്പോൾ ഇവർ ബി ജെ പിയുടെ പല ചാനലിൽ വന്ന് പ്രതിനിധികൾ സംസാരിക്കുന്ന സമയത്തും പറയുന്നത് ഒരു ഇരട്ട നീതി എന്ന് പറയുമ്പോൾ അവർ കൂട്ടിച്ചേർക്കുന്നൊരു കാര്യം മറുഭാഗത്തു നിന്നും സമാനമായ ഉണ്ടാകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. പി സി ജോർജിനെ പോലെ പലരും പ്രതികരിക്കുന്നു, അത് കൃത്യമായിട്ട് അവർ ഉന്നം വെക്കുന്നത് ആരെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടെങ്കിൽ തന്നെ നിയമ നടപടികൾ വിധേയമാകണം എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ അതൊരു മറുവിഭാഗം അതേപോലെ പറയുന്നു എന്ന് പറയുമ്പോൾ ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയത എന്ന രണ്ട് തലത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഈ പശ്ചാത്തലം കൂടി നമുക്ക് ഇതിൻ്റെ ഈ ചർച്ചയിൽ തീർച്ചയായിട്ടും നമ്മൾ പരിശോധിക്കേണ്ടതാണ്. കാരണം അത് മുസ്ലിം സമുദായത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണോ തീവ്രവാദ നിലപാടുള്ളത്, വർഗീയത നിലപാടുള്ളതെങ്കിൽ ശക്തമായി അതിനെ ശക്തമായി തന്നെ എതിർക്കണം. സംസ്ഥാന ജമ്മിയത്തുലമ കേരളത്തിലെ മുസ്ലിങ്ങളെ സിംഹഭാഗത്ത് പ്രതികരിക്കുന്ന പ്രസ്ഥാനമാണ്, ബഹുഭൂരിഭാഗത്ത് പ്രതികരിക്കുന്ന പ്രസ്ഥാനമാണ്, ഇക്കാര്യത്തിൽ വളരെ കണിശമായ നിലപാടെടുത്ത പ്രസ്ഥാനമാണ്. തീവ്രവാദം ഭീകരവാദം ഏത് ഭാഗത്തുനിന്നായാലും നമുക്കതിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. മുസ്ലിം സമുദായത്തിൽ നിന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളതിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. പക്ഷേ ഒരു വിഷയം വരുന്ന സമയത്ത് മറ്റൊന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെ ന്യായീകരിക്കപ്പെടുന്ന ആ സാഹചര്യം ശരിയല്ല. അത് ആ ഭാഗത്തായാലും മറ്റു മറുഭാഗത്തായാലും ഏത് ഭാഗത്തായാലും ആ ഒരു സാഹചര്യം ഒന്നിന് ഒരു തെറ്റിനെ മറ്റൊരു തെറ്റുകൊണ്ട് ബാലൻസിങ് ചെയ്യപ്പെടുക എന്നത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. മുസ്ലിം സമുദായത്തിൽ തീവ്രവാദ സംഘടനകൾ ഉണ്ടെങ്കിൽ അവരെ നിലപാട് അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ ശക്തമായി അതിനെതിരെ നടപടിയെടുക്കണം, കേസെടുക്കണം. സർക്കാർ ഒരു മിനിറ്റ് പോലും അക്കാര്യത്തിൽ
തീരമായ നിലപാടാണ് നിലപാട് തന്നെയാണ്. കാര്യം നമുക്ക് ഓൺറെക്കോർഡ് ചർച്ച ചെയ്തത് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇതിന്റെ ഒരു കൺക്ലൂഷൻ എന്ന നിലയ്ക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നത് അത് തന്നെയാണ്. പി സി ജോർജിന്റെ ആരുടെ ഭാഗത്തു നിന്നും കേരളത്തിന്റെ ഒരു ചരിത്ര പാരമ്പര്യം, അത് സാമുദായിക രംഗത്തുള്ള ഐക്യം, കേരളത്തിന്റെ ഒരു സൗഹൃദം, അവിടെയൊക്കെ വിശലിപ്തമായ പരാമർശങ്ങൾ നടത്തി, ആര് പരാമർശങ്ങൾ നടത്തിയാലും അതിനെ നിയമ നടപടിക്ക് വിധേയമാകാൻ സർക്കാർ തലത്തിൽ തയ്യാറാകണം. അതുപോലെ തന്നെ അതിൻ്റെതായ മേഖലകളിൽ പലരും അതിന് പ്രവർത്തിക്കണം. മതസംഘടനകളുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള അവരുടെ ഭാഗത്തു നിന്നും നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ശക്തമായൊരു നിലപാട് തന്നെ ഉണ്ടാകണം എന്ന് തന്നെയാണ്. ഒരുപക്ഷെ നിയമങ്ങൾ കാറ്റിൽ പറത്തി എന്ന് വന്നേക്കാം, പക്ഷെ അവിടെയൊക്കെ ജാഗ്രത കാണിക്കേണ്ടവരായി ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട് എന്ന് നമുക്ക് ഈ ചർച്ചയോട് കൊടുക്കാൻ